നമസ്കാരം. പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് ചാപ്റ്റർ ദ ത്രീ ഇയേഴ്സ് ഓഫ് എംപവർമെന്റ് ആണ്. ഇത് ക്രിസ്റ്റ്യൻ ലഗാർഡിന്റെ ഒരു സ്പീച്ചാണ്. ഫ്രാൻസിലെ ധനകാര്യമന്ത്രിയും IMF മേധാവിയുമായിരുന്നു ക്രിസ്റ്റ്യൻ. സ്ത്രീ ശാക്തീകരണത്തിന്റെ അടിസ്ഥാന ശൈലികളെ പറ്റി ക്രിസ്റ്റ്യൻ തന്റെ സ്പീച്ചിൽ വിശദീകരിക്കുന്നു. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്റർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ്. ഈ ചാപ്റ്ററിന്റെ സമ്മറി, എക്സ്പ്ലനേഷൻ, നോട്ട്സ് എന്നിവ ഉൾപ്പെടുന്ന വീഡിയോസ് ഈ ചാനലിൽ ലഭ്യമാണ്. അവയുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സ്ത്രീകളുടെ സാമ്പത്തികമായ പങ്കിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് തന്റെ സ്പീച്ച് തുടങ്ങുന്നത്. സ്ത്രീകൾക്ക് തങ്ങളുടെ തൊഴിൽപരമായ കഴിവുകൾ പുറത്തെടുക്കാനാവുന്നില്ല. ലോക ജനസംഖ്യയുടെ 50% സ്ത്രീകളാണ്. പക്ഷേ സമ്പദ് പ്രവർത്തികളുടെ 50% മാത്രമേ സ്ത്രീകൾ സംഭാവന ചെയ്യുന്നുള്ളൂ. അതിന്റെ കാരണം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് കുറഞ്ഞ തൊഴിലവസരങ്ങൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നതാണ്. ഇവിടെ ക്രിസ്റ്റ്യൻ ലഗാർഡ് പെർ ക്യാപിറ്റ ഇൻകം അഥവാ ആളോഹരി വരുമാനത്തെ പറ്റി പരാമർശിക്കുന്നു. എന്താണ് പെർ ക്യാപിറ്റ ഇൻകം എന്നാൽ? ഒരു രാജ്യത്തെ പൗരന്മാരുടെ ശരാശരി വ്യക്തിഗത വരുമാനത്തെയാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് വിളിക്കുന്നത്. ആ രാജ്യത്തെ ജീവിത നിലവാരം അളക്കുന്നതിന് പെർ ക്യാപിറ്റ ഇൻകം ആണ് മാനദണ്ഡം. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും പെർ ക്യാപിറ്റ ഇൻകം വളരെ കുറവാണ്. കാരണം എന്താണെന്നറിയാമോ? ഭൂരിഭാഗം സ്ത്രീകൾക്കും തൊഴിലോ വരുമാനമോ ഇല്ല. തൊഴിൽ ഇല്ലാത്ത സ്ത്രീകൾക്ക് കൂടി തൊഴിലും വരുമാനവും ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകം ഉയരും, പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടും. ഇനിയാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് സ്ത്രീ ശാക്തീകരണത്തിന്റെ 3 ആധാരശിലകളെ പറ്റി സംസാരിക്കുന്നത്. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്, ഇവയാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ 3 എല്ലുകൾ. ലേണിംഗ് എന്നാൽ വിദ്യാഭ്യാസം, ലേബർ എന്നാൽ തൊഴിൽ, ലീഡർഷിപ്പ് എന്നാൽ നേതൃത്വം. സ്ത്രീകളുടെ മുന്നേറ്റത്തിന് ഈ 3 കാര്യങ്ങളും ആവശ്യമാണ്. നമുക്കിവ ഓരോന്നായി പരിശോധിക്കാം. ആദ്യത്തെ ലേണിംഗ് ആണ്. ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങളുടെ എല്ലാം അടിസ്ഥാനം വിദ്യാഭ്യാസമാണ്. തങ്ങളെ തന്നെ സഹായിക്കാനും ഒഴിവാക്കലിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാനും വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു. ഒഴിവാക്കലിനെ സൂചിപ്പിക്കാൻ ലഗാർഡ് ഇവിടെ നൽകിയിരിക്കുന്ന വാക്ക് എക്സ്ക്ലൂഷൻ എന്നാണ്. എന്താണ് ഈ ഒഴിവാക്കൽ? സ്ത്രീയാണെന്ന പേരിൽ പല രംഗങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക, സ്ത്രീ ആയതുകൊണ്ട് അവഗണനകൾ നേരിടുക, ഇങ്ങനെയുള്ള ഒഴിവാക്കലുകളെ നേരിടാൻ വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കും. ഉയർന്ന വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളെ ആർക്കും അവഗണിക്കാനാവില്ല. ഈ ഘട്ടത്തിൽ ക്രിസ്റ്റ്യൻ ലഗാർഡ് ആഫ്രിക്കയിൽ പ്രചാരത്തിലുള്ള ഒരു പ്രസ്താവനയെ പറ്റി പറയുന്നു. ഇഫ് യു എജ്യൂക്കേറ്റ് എ ബോയ്, യു ട്രെയിൻ എ മാൻ. ഇഫ് യു എജ്യൂക്കേറ്റ് എ ഗേൾ, യു ട്രെയിൻ എ വില്ലേജ്. വളരെ അർത്ഥവത്തായ ഒരു ചൊല്ലാണിത്. ഒരാൺകുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിച്ചാൽ ഒരു പുരുഷനെയാണ് നിങ്ങൾ പരിശീലിപ്പിക്കുന്നത്. ഒരു പെൺകുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിച്ചാൽ ഒരു ഗ്രാമത്തെ തന്നെയാണ് നിങ്ങൾ പരിശീലിപ്പിക്കുന്നത്. എന്താണ് ഈ പ്രസ്താവനയുടെ അർത്ഥം? ഒരാൺകുട്ടിക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം അവൻ അവന്റെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയാൽ അത് മറ്റു രീതികളിൽ കൂടി പ്രയോജനപ്പെടും. തങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിലൂടെ നേടിയ അറിവുകൾ സ്ത്രീകൾ സമൂഹവുമായി പങ്കുവയ്ക്കുന്നു. മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീ മറ്റ് സ്ത്രീകൾക്കൊരു മാതൃകയാണ്. വിദ്യാഭ്യാസം നേടാൻ അത് അവർക്ക് പ്രചോദനമാകും. കൂടുതൽ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ അനുയോജ്യമായ തൊഴിൽ കണ്ടെത്താനുള്ള സാധ്യത കൂടുന്നു. കൂടുതൽ വനിതകൾ തൊഴിൽ ചെയ്യുന്നതിലൂടെ അവരവരുടെയും കുടുംബത്തിന്റെയും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നു. രാജ്യത്തെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കുന്നു. അതുവഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നു. സ്ത്രീ ശാക്തീകരണത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് മനസ്സിലായല്ലോ. അടുത്ത എല്ലാണ് ലേബർ അഥവാ തൊഴിൽ. സ്ത്രീകൾക്ക് ഉയർച്ച കൈവരിക്കാനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും അനുയോജ്യമായ തൊഴിൽ സഹായിക്കുന്നു. പക്ഷെ പലപ്പോഴും സ്ത്രീകൾ കുറഞ്ഞ ശമ്പളമുള്ളതും കുറഞ്ഞ സുരക്ഷിതത്വമുള്ളതും കുറഞ്ഞ പദവിയുള്ളതുമായ ജോലികളാണ് ചെയ്യുന്നത്. പുരുഷന്മാർക്ക് കിട്ടുന്നതിന്റെ 75% ശമ്പളം മാത്രമേ സ്ത്രീകൾക്ക് ലഭിക്കുന്നുള്ളൂ. അതും തുല്യ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരേ ജോലി ചെയ്തിട്ടും. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന തത്വം ഇപ്പോഴും പൂർണ്ണമായി നടപ്പായിട്ടില്ല. മിക്കവാറും സ്ത്രീകൾ മറ്റു തൊഴിൽദാതാക്കളുടെ കീഴിൽ പണിയെടുക്കുന്നവരാണ്. ചില സ്ത്രീകൾ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് ഗവൺമെന്റ് തലത്തിൽ നിന്നും ധനസഹായം അനുവദിക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ കുടുംബശ്രീ, തൊഴിലുറപ്പ് പദ്ധതികൾ അവയിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്ക് വരുമാനം ഉറപ്പാക്കുന്നു.
അവസാനത്തെ എൽ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് എന്നാൽ നേതൃത്വം. വിദ്യാഭ്യാസം നേടുന്നതിനോടും തൊഴിൽ ചെയ്യുന്നതിനോടുമൊപ്പം സ്ത്രീകൾ പല രംഗങ്ങളുടെയും നേതൃനിരയിലേക്ക് വരണം. നേതൃത്വത്തിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് വളരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. പുരുഷനെ പോലെ വളരെ നന്നായി ഒരു ജോലി ചെയ്യാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്. പക്ഷെ സ്ത്രീകൾ പലപ്പോഴും അവരുടെ കഴിവിനനുസരിച്ചുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കാറില്ല. അവരുടെ ഈ ഒരു മനസ്ഥിതി മാറേണ്ടതുണ്ട്. ഈ ആത്മവിശ്വാസക്കുറവ് സ്ത്രീകൾ ഒരു വെല്ലുവിളിയായി സ്വീകരിക്കേണ്ടതുണ്ട്. അവർ റിസ്കുകൾ എടുക്കാൻ തയ്യാറാവണം. അവരുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു കടക്കണം. സ്ത്രീകളുടെ കംഫർട്ട് സോൺ എന്നാൽ എന്താണ്? സ്ത്രീകൾക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന ഇടം, റിസ്കുകൾ ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റിയ ഇടം, അതാണ് അവരുടെ കംഫർട്ട് സോൺ. ഒരു ഉദാഹരണം പറയാം. വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചുള്ള ജോലിക്ക് ശ്രമിക്കാതെ വീട്ടുജോലികൾ മാത്രം ചെയ്യുന്നു. അതിൽ അവർ തൃപ്തയുമാണ്. കാരണം വീട്, അടുക്കള എന്നിവയാണ് അവരുടെ കംഫർട്ട് സോൺസ്. അത് വിട്ട് പുറത്തിറങ്ങാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷേ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം നേടണമെങ്കിൽ സ്ത്രീകൾ റിസ്കുകൾ എടുത്തേ പറ്റൂ, പലതിന്റെയും നേതൃസ്ഥാനത്തേക്ക് എത്തിയേ പറ്റൂ. അത് ഉറപ്പാക്കാനാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 50% സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ദ ത്രീ ഇൽസ് ഓഫ് എംപവർമെന്റ് ആണ്. ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. 3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം പറയാം. ഞാൻ +2 ക്ലാസ്സിൽ ഈ ചാപ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഈ ലേണിങ്ങും ലേബറും ലീഡർഷിപ്പും ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം 18 വയസ്സാകുമ്പോഴേക്കും എന്റെ വീട്ടുകാർ എന്നെ കല്യാണം കഴിപ്പിച്ചേക്കും. ഈ കുട്ടി പറഞ്ഞത് കേട്ട് ക്ലാസ്സിലെ ബാക്കി കുട്ടികൾ ചിരിച്ചു. ഒരു പെൺകുട്ടി പഠനത്തിൽ അല്പം പിന്നാക്കമാണെങ്കിൽ അവളുടെ വീട്ടുകാർ അവളെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടാൻ ശ്രമിക്കും. അവളുടെ മാതാപിതാക്കൾ അതിനെയാണ് സുരക്ഷിത മാർഗമായി കാണുന്നത്. പഠിക്കാത്തത് കൊണ്ട് അവൾക്ക് ജോലി കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഭർത്താവിന്റെ സംരക്ഷണം ഇനിയുള്ള ജീവിതത്തിൽ അവൾക്ക് ആവശ്യമാണ്. ഇതാണ് മാതാപിതാക്കളുടെ ചിന്ത. ഇനി പഠന പ്രവർത്തനങ്ങളിൽ പിന്നാക്കം നിൽക്കുന്ന ഒരു ആൺകുട്ടിയെ സങ്കല്പിക്കുക. അവനെ നേരത്തെ വിവാഹം കഴിപ്പിക്കാൻ അവന്റെ രക്ഷകർത്താക്കൾ ശ്രമിക്കുമോ? ഇല്ല. പിന്നെ അവർ എന്ത് ചെയ്യും? അവന് അനുയോജ്യമായ ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ പ്രേരിപ്പിക്കും. അവൻ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയാൽ മാത്രമേ വിവാഹത്തെ പറ്റി ആലോചിക്കൂ. പക്ഷെ പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് അനുയോജ്യമായ തൊഴിൽ കണ്ടുപിടിക്കുന്നതിനെ പറ്റിയൊന്നും മാതാപിതാക്കൾ വ്യവരാതിപ്പെടാറില്ല. അവർക്ക് ഒറ്റമൂലിയുണ്ട്, പെൺകുട്ടിയെ കഴിവതും നേരത്തെ വിവാഹം കഴിപ്പിച്ചയക്കുക. കല്യാണം കഴിച്ച് കുടുംബം നോക്കി ജീവിക്കാനാണ് ഒരു സ്ത്രീ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ തീരുമാനത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവളുടെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കുകയോ ബന്ധം പിരിയേണ്ടി വരികയോ ചെയ്താലോ? ഈ പെൺകുട്ടി പിന്നെ എങ്ങനെ സ്വന്തം കാലിൽ നിൽക്കും? അതുകൊണ്ടാണ് പറയുന്നത്, ആൺകുട്ടികളുടെ പഠനത്തിനും തൊഴിലിനും പ്രാധാന്യം നൽകുന്നത് പോലെ പെൺകുട്ടികളുടെ പഠനത്തിനും തൊഴിലിനും പ്രാധാന്യം നൽകണം. സ്വന്തം കാലിൽ നിൽക്കാം എന്ന് തോന്നിയാൽ മാത്രം വിവാഹം കഴിക്കുക. ആൺമക്കളെ സംബന്ധിച്ച് രക്ഷകർത്താക്കൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അവരെ പഠിപ്പിക്കണം, അവർ നല്ല ജോലി സമ്പാദിക്കണം, തങ്ങൾക്ക് വയ്യാതെയാവുമ്പോൾ അവർ സംരക്ഷിക്കണം എന്നൊക്കെ. എന്നാൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നം അവളുടെ വിവാഹമാണ്. അവളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പണം ചെലവാക്കാൻ രക്ഷകർത്താക്കൾക്ക് മടിയാണ്. എന്നാൽ കടം വാങ്ങിയായാൽ പോലും വലിയ തുക മുടക്കി കല്യാണം ആഡംബരപൂർവ്വം നടത്തുന്നതിൽ യാതൊരു മടിയുമില്ല. വീട്ടുജോലികൾ മാത്രം ചെയ്യുന്ന ഒരു വീട്ടമ്മ ചെയ്യുന്നത് അൺപെയ്ഡ് വർക്കാണ്. ഓർക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളുടെ അഭിപ്രായത്തിന് അവരുടെ കുടുംബത്തിൽ പ്രാധാന്യം ഉണ്ടാവണം എങ്കിൽ അവർക്ക് ആ കുടുംബത്തിൽ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം. സ്വന്തമായി വരുമാനം വേണം എന്നർത്ഥം. ഇത് കേൾക്കുന്ന ഓരോ പെൺകുട്ടിയും തങ്ങളുടെ ജീവിതത്തിൽ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് എന്നിവയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെപ്പറ്റി നിങ്ങളുടെ മാതാപിതാക്കളുമായി കൂടി ചർച്ച ചെയ്യുക. ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തത് ദ ത്രീ ഇൽസ് ഓഫ് എംപവർമെന്റ് എന്ന ചാപ്റ്റർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളാണ്. അടുത്ത വീഡിയോയിൽ ഈ ചാപ്റ്ററിൽ നിന്നും പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതുന്നുണ്ട്. ഈ ചാനലിന്റെ ലിങ്ക് നിങ്ങളുടെ +1, +2 VHSE സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.